മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയായി, ഇവ കേക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്ന രക്ഷപ്പെട്ട് പറഞ്ഞത് കേട്ടോടാ, ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയോ. നല്ല തണുപ്പാണല്ല. ഹേ, തർക്കുത്തരം പറയുന്നോടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ്. ദേ ഒരെണ്ണം. ഒരെണ്ണം അല്ല, രണ്ടെണ്ണം. എന്താ നിങ്ങളെ കാണിച്ചെന്നതാ? ഏ അല്ല അല്ല മാം സാബ്, യുമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു? നിന്റെ കഴുത്ത് ഞാനൊന്ന്. എന്താണ് അവിടെ? ഞാനിവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നെടുക്കാം, ആദ്യം അവന്മാരെ കൊണ്ട് വിടെ. ഓ ചെല്ലടാ, അവന്മാരോട് അങ്ങോട്ട് ചെല്ല. നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്കേ. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കേ. എന്റെ അമ്മോ, ബാറ്റ കമ്പനി പോലും കാണില്ല ഇത്രയും ഷൂ. ഇതൊക്കെ പഴയതാ, ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പുതിയത് തരാം. പിന്നെ കാലുകളിൽ കയറി കുറെ പുറത്തു പോയിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു വരും. ഇത്രയും ഷൂ റോട്ടിൽ നിന്ന് പോളിഷ് ചെയ്താ ഒരൊറ്റ ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും. ഒന്ന് സഹായിക്കടാ. ഏയ്, അത് പറ്റില്ല, നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം, അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ ബെൽറ്റിന് അടികൊള്ളും. ആഹാ, അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിഞ്ഞു. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ തീരുമ്പോ പണി തരാം. ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? നിങ്ങളിൽ ആർക്കാ നല്ല ഭംഗിയായി തലക്കാൻ കഴിയുന്നത്? അടുത്ത പണി ആർക്കാ? എനിക്ക് ഭംഗിയായി തലക്കാൻ അറിയാം, ഇവനൊട്ടും അറിയില്ല. ഞാൻ പഠിപ്പിക്കാം. വേണ്ട വേണ്ട, വില കൂടിയ ഡ്രസ്സാ, അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും. പിന്നെ നീ തന്നെ അലക്കിയാ മതി. ഉമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എവിടെ അലക്കുമല്ല. അവന്റെ ഒടുക്കത്തെ ഒരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി. എല്ലാം മുന്നിൽ പോട്ടെ. പത്ത് മണിയുള്ള ഉടുപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദയ്ക്ക് ഇന്ന് അലക്കണം, ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്തിട്ട് അലക്കും. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. രണ്ടു വർഷമായിട്ട് ഇവിടെ അലക്കുന്ന തന്നെ ഒന്നുമില്ലേ? വാചടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരണുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടാവും. എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? എന്റെ അമ്മേ, ഇത് ഏത് കാലമാടന്റെയാണ്? ഈ കാലമാടന്മാരെക്കാൾ ബെടാ ഇനി വേറൊരുത്തനുണ്ടോ? ഇവന്മാരൊക്കെ എന്ത് ബെടാ സാബല്ലേ, ശരിക്കുള്ള സാബ്. സിക്കൻ തറസിംഗ് പഞ്ചാബി പോയിരിക്കുക, ഉടനെ വരും. അങ്ങേരൊന്ന് വന്ന് നിന്നാ മതി, അപ്പ മൂത്രമൊഴിക്കും. അങ്ങേർക്ക് അതിന്റെ അസുഖം ഉണ്ടാ? അങ്ങേരല്ല, ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ, അവര് യുവമാർക്കെല്ലാം ബെടാ സാബിന് വലിയ പേടിയാ. എനിക്കും കാണേ, കാണ കഴിയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. നഹി 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 എന്ന് പറഞ്ഞാ നഹി പോടോ. ഹേ ചെല്ലടാ, ചെല്ലി പോയി കാണ കഴുകു, നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ. കാണ അല്ല ഖാന, ചപ്പാത്തി ഞാനായാലും വിളിച്ചത്. ആണാ, എന്റെ അമ്മ വിശന്നിട്ട് നിക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്. പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. തിന്നാ എന്തെങ്കിലും. എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തോളായത്? ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബെടാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മാം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബെടാ സാബ് നിന്ന് ഈഞ്ച പരിവാക്കും. കാണട്ടും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. വെച്ചെന്നിട്ട് അലക്കാൻ പറ്റണ ഇത്തിരി ചോറ് തരും. ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. യെസ്, ഐ ആം ചോർ, നോ കഞ്ഞി. അച്ചാറെങ്കി അച്ചാറ്. ചോർ ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണോ? ചോർ.
പതുക്കെ ഇതെന്തൊരു നാടാ, കാണാന്ന് പറഞ്ഞ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി, ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ ഇവരെ ദോഷികള്. ആ ഇതിവിടെ ഇരിപ്പണ്ട, എടാ നീ അറിഞ്ഞാ എന്നെ അടുക്കളയിലിട്ട് ഇടിച്ചടാ, അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി, ഇവിടെ കിട്ടും ഇടിയാ. അല്ല ഭക്ഷണം പിന്നെ ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം ഇതെങ്ങനെ തിന്നാനാ? ബൈ കുറച്ച് ചാർ തരോ. ചാർ? ആ ചാർ ചാർ. ദേ പിന്നെ ഇടണ്, ഇതെന്താടോ? ഏക് ദോ തീൻ ചാർ ഛേ പാഞ്ച് ഛേ. പേട്ടേക്ക് കോട്ടെ. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കയ്യഴുവണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കയ്യഴുക്. അത് ഇത് തിന്നാനായിട്ട് ഇവിടെ അറക്കമില്ല വല്ലതും ഉണ്ടോ ഒന്ന് അറപ്പിക്കാൻ? ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്, തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ രണ്ട് പണയൊരുപ്പണികൾ? പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാംസം, നല്ല പിള്ളേരാ. ചപ്പാത്തി കച്ചാറ ഇതൊന്നും നടക്കൂല, വേറെ കളിയൊന്നുമില്ലേ? ഓഹോ, 5-സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ, വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലമില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ, ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്. അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്ത് പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ പൊട്ടനാ. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. കൊടുക്കാൻ എല്ലാം രണ്ട് പ്ലേറ്റ് എടുത്തോട്ടാ. എന്റേടാ അത് നിന്നോ? ഇതാണ് താൻ പറഞ്ഞ മാംസാബ്? ഇതൊരു മാംസാബ് തന്നെ, ഞാൻ പറഞ്ഞ ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു മാംസാബ് ഉണ്ട്, തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല, പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. പൂജ ഇങ്ങ് വന്നേ, ഒരു സംഗതി കാണിച്ചു തരാം. വാ, ഒരാള് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ കാണേണ്ട ആളാ. ഇയാളാ, ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെ പോലെ തന്നെയാ പെരുമാറ്റം. ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, ഓ കാണാതെ ഇത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്ര? ഞാൻ ദൈവനെ എറിഞ്ഞത്? ഈ മിണ്ടാപ്പുറാണിയാണോ നീ എറിഞ്ഞത്? എടാ എറിയട, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ ദേ ഈ ഭാഗത്ത് എറി. അയ്യോ മാരാ, കുത്തേ മാരാ. നീ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ പഞ്ചാബി മാത്രം പറയരുത്. കയ്യിലെ പണം കൊടുത്ത് മൊന്തോണ്ട് ഏറ് വാങ്ങുന്നയാള് ഈ ലോകത്ത് എന്റെ ഭർത്താവ് മാത്രമേ കാണുന്നാ പറഞ്ഞത്. പഞ്ചാബി പറയാൻ പാടില്ലെന്ന് എന്താ പറഞ്ഞാലേ? ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ, അല്ലെങ്കിൽ മുറിമലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും, ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്? ഓ, എന്തു പറഞ്ഞാലും സിക്കന്ദർ സിക്കന്ദർ, ഇത്രക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ. ജ്യേഷ്ഠന്റെ പുത്രനല്ലേ? ജ്യേഷ്ഠ പുത്രൻ തന്നെ,
പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ് കാണുന്നത്. അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. നിയമം അതനുസരിച്ചാ മതി. ഞാൻ പോണോന്നാ, നീ പോണോ? ഈ കാണുന്നതെല്ലാം എന്റെ, എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഇവിടെ വരും. പുല്ല് വെട്ടാൻ പറഞ്ഞ ഇവിടെയാണ് കേട്ടോ. പുല്ല് മാറി നിക്കണല്ലേ, കട്ട് ചെയ്ത് പോകും. മാറ്റി വെട്ടണ. എന്താണ് നിന്റെ ഒടുക്കത്തെ പോള്? എന്താണോ എന്താണോ എന്തോ, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, എന്താണോ? തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിന്റെ മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താണ് ലോറൻസ്? എന്താണ് എന്നാ ലോറൻസ് എന്നാ? ഞാൻ കെട്ടിയവനാണെങ്കിലേ മൂന്നാം കെട്ടിയവനാ. അതെ, അപ്പൊ കെട്ടിയോളാരാ? ഇയാൾ എന്നെ കെട്ടിയ ആള്. കെട്ടിയോണും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല ഈ പന്തല് കെട്ടിയ ആള്. പന്തല? എന്റെ അമ്മ, ഇത് പന്തലാ? അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല. എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കുന്നത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണം എന്നാ ബിടാസാവ് പറഞ്ഞത്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ. ഈ പന്തൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, വാടക കൃത്യമായിട്ട് തരുന്നല്ലേ. എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. രണ്ടു മൂന്ന് കല്യാണം പള്ളിപ്പെരുന്നാൾ ധ്യാനം ഒക്കെ ഏറ്റതാ. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തൽ കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ പോടാന്ന. അതെ പോടാന്ന്, ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണാ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ എന്നാ കൊള്ളാം, ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പിന്നെ ആ പെങ്കുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്.